2023-ൽ പുറത്തിറങ്ങിയ റൊമാൻസ് വിത്ത് ബ്ലെയിൻ മാസ്റ്ററിന്റെ കഥയാണ് ഇന്ന് നിങ്ങൾ സിനിമാ കഥയിലൂടെ കേൾക്കാനായി പോകുന്നത്. കഥയാരംഭിക്കുന്നത് റെൻ ഹാവോമിംഗ് എന്ന പേരുള്ള സമർത്ഥനായ ഒരു യുവാവിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. അന്ധനായ റെൻ ഹാവോമിംഗ് റെൻ ഗ്രൂപ്പിന്റെ ജനറൽ മാനേജർ കം സിഇഒയും റെൻ ഗ്രൂപ്പ് ചെയർമാന്റെ മൂത്ത മകനുമാണ്. തുടക്കത്തിലെ ഒരു ഫ്ലാഷ് ബാക്ക് വ്യക്തമാക്കുന്നു, റെൻ ഹാവോമിങ്ങിനോട് റുവാങ് കുങ്ടിയൻ എന്ന പേരുള്ള റൈവൽ കമ്പനി മുതലാളിയുടെ മകളെ വിവാഹം കഴിക്കാൻ ഹാവോമിങ്ങിന്റെ അച്ഛൻ നിർബന്ധിച്ചിരുന്നു. ഒപ്പം ഹാവോമിങ്ങിനടുക്കൽ വധുവിന്റെ വീട്ടുകാർ ഹാവോമിങ്ങിന്റെ അന്ധതയെപ്പറ്റി അറിയരുത്, അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം എന്നും ചെയർമാൻ കൂടിയായ അച്ഛൻ പ്രത്യേകം പറഞ്ഞിരുന്നു. ഇതേ സമയം മറുവശത്തും കിങ് ടിയാന് മേലും പ്രഷറുണ്ടായിരുന്നു. കിങ് ടിയാന്റെ സ്റ്റെപ്പ് മദർ കിങ് ടിൻഷു എന്ന വ്യക്തി ആശുപത്രിയിൽ സീരിയസ് ആയി കിടക്കുന്ന അവളുടെ അച്ഛനെ വിവാഹത്തിന് സമ്മതിച്ചില്ലെങ്കിൽ കൊലപ്പെടുത്തി കളയും എന്ന് ഭീഷണിപ്പെടുത്തി ഹാവോമിങ്ങുമായുള്ള വിവാഹത്തിന് കിങ് ടിയാനെ പ്രേരിപ്പിക്കുകയായിരുന്നു. വിവാഹം നിശ്ചയിക്കപ്പെട്ട് ഒടുവിൽ എൻഗേജ്മെന്റിന്റെ ദിവസമെത്തി. അന്ധനാണെന്നതിന്റെ ഒരു സൂചനയും കൊടുക്കാതെ തന്റെ അസിസ്റ്റന്റുകളുടെ സഹായത്തോടെ ഹാവോമിംഗ് മണ്ഡപത്തിലേക്ക് നടന്നു വന്നു. വീതിയിലെത്തി ഹാവോമിംഗ് നിന്നതും പലരും ഹാവോമിങ്ങിന്റെ അന്ധതയെപ്പറ്റി ഗോസിപ്പുകൾ പറയുന്നുണ്ടായിരുന്നു. ഇതൊന്നും വകവയ്ക്കാതിരുന്ന ഹാവോമിങ്ങും കിങ് ടിയാനും റിംഗ് എക്സ്ചേഞ്ചിങ് ചടങ്ങിലേക്ക് കടന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അന്ധനായ ഹാവോമിങ്ങിന് കിങ് ടിയാന്റെ വിരലിൽ മോതിരമിടാൻ ബുദ്ധിമുട്ടേണ്ടി വന്നു. അതിനുള്ള ശ്രമത്തിനിടയിൽ അബദ്ധത്തിൽ അവന്റെ കയ്യിൽ നിന്ന് മോതിരം തന്നെ താഴെ വീഴുകയും ചെയ്തു. കാര്യങ്ങൾ കൈവിട്ടു പോവേണ്ടതായിരുന്നു. അന്ധനാണെന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞാൽ അത് റെൻ ഗ്രൂപ്പിനും ഹാവോമിങ്ങിനും നാണക്കേടാണ്. ഹാവോമിങ്ങിന്റെ സഹോദരനും തന്റെ സഹോദരനിപ്പോ നാണം കെടും എന്ന് പ്രതീക്ഷിച്ചൊക്കെ വീതിയിലിരിക്കുന്നുണ്ടായിരുന്നു. ഭാഗ്യവശാൽ കിങ് ടിയാൻ താഴെ വീണ മോതിരം വേഗത്തിലെടുത്ത് ഹാവോമിങ്ങിന്റെ കയ്യിലേൽപ്പിച്ചു. കിങ് ടിയാന്റെ സഹായത്തോടെ ആ സിറ്റുവേഷൻ വളരെ നല്ല രീതിയിൽ ഹാവോമിങ്ങിന് മാനേജ് ചെയ്യാനായി. എൻഗേജ്മെന്റ് കഴിഞ്ഞ അടുത്ത ദിവസം കിങ് ടിയാൻ പുറത്തു പോവാൻ നിൽക്കുമ്പോൾ ഹാവോമിങ്ങും അസിസ്റ്റന്റും അവൾക്കരികിലേക്ക് എത്തി. എൻഗേജ്മെന്റിന് മുമ്പ് ഇരുവരും സൈൻ ചെയ്തിരുന്ന ഒരു എഗ്രിമെന്റ് കിങ് ടിയാന്റെ മുമ്പിലേക്ക് വെച്ച് ഹാവോമിങ്ങിന്റെ അസിസ്റ്റന്റ് സംസാരിച്ചു. എഗ്രിമെന്റ് പ്രകാരം എൻഗേജ്മെന്റ് കഴിഞ്ഞാൽ കിങ് ടിയാൻ ഹാവോമിങ്ങിനൊപ്പം ലിവിംഗ് ടുഗദറായി താമസിക്കാൻ ചെല്ലണമായിരുന്നു. അതും ഒരു ഭാര്യ എന്ന രീതിയിലോ ഒന്നുമല്ല, ഒരു സർവന്റ് എന്ന രീതിയിലായിരിക്കും അവിടെ കിങ് ടിയാൻ പരിഗണിക്കപ്പെടുക. ഹാവോമിങ്ങിന് വേണ്ട എല്ലാ സഹായവും സൗകര്യങ്ങളും കിങ് ടിയാൻ ചെയ്തു കൊടുക്കണം. ഹാവോമിങ്ങിന്റെ കാര്യങ്ങളൊക്കെ ഒരു വേലക്കാരിയെ പോലെ നോക്കണം. അതായിരുന്നു എഗ്രിമെന്റിൽ ഉണ്ടായിരുന്നത്. തന്റെ സ്റ്റെപ്പ് മദർ നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് തന്നെ ഇത് തനിക്കെതിരെ ചെയ്തതാണ് എന്ന് കിങ് ടിയാൻ തിരിച്ചറിഞ്ഞു. പക്ഷെ അവൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. കാരണം എഗ്രിമെന്റിലെ കാര്യങ്ങൾ വയലേറ്റ് ചെയ്താൽ 50 മില്യൺ വോൺ അവൾ നഷ്ടപരിഹാരമായി കൊടുക്കണം. മറ്റു വഴികളില്ലാതെ കിങ് ടിയാൻ അവർ പറഞ്ഞ കാര്യങ്ങൾക്ക് സമ്മതിച്ചു. ഹാവോമിങ്ങിനൊപ്പം ഹാവോമിങ്ങിന്റെ വീട്ടിലേക്ക് അവൾ എത്തി. പിന്നാലെ റൂമിൽ പോയി കുറച്ചുനേരം റെസ്റ്റ് എടുക്കാൻ ചെന്ന അവൾക്ക് റെസ്റ്റ് എടുക്കാൻ അല്പനേരം പോലും ലഭിച്ചില്ല. ഹാവോമിങ്ങിന് വേണ്ടി ഉടൻ ക്രേഫിഷ് കുക്ക് ചെയ്യണം എന്നൊരു ഓർഡർ അവളെ തേടിയെത്തി. ജീവനുള്ള ക്രേഫിഷിനെ കുക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ചിന്തിയാൻ അവരോട് പറഞ്ഞു. പക്ഷേ അതൊന്നും ഉൾക്കൊള്ളാൻ ഹാവോമിങ് ഒരുക്കമായിരുന്നില്ല. സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടുവന്ന് മുമ്പിൽ വെച്ച് കുക്ക് ചെയ്യാൻ ഹാവോമിങ് ഉത്തരവിട്ടു. ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ കിങ് ടിയാൻ പോയി ടേബിളിലേക്ക് എടുത്തുകൊണ്ടുവന്നു. അവിടെ ഇരുന്ന് വെള്ളം കുടിക്കുകയായിരുന്ന ഹാവോമിങ് ആകട്ടെ അബദ്ധത്തിൽ വെള്ളം മാറി സോസ് എടുത്തു കുടിച്ചു. അതോടെ വല്ലാതെ എരിഞ്ഞ അവൻ വെള്ളത്തിനായി അവിടെ ടേബിളിൽ പരതാൻ തുടങ്ങി. ഇതിനിടയിൽ ക്രേഫിഷ് വെച്ചിരുന്ന പാത്രം മറന്ന് ജീവനുള്ള ക്രേഫിഷ് ടേബിളിൽ ഓടി നടക്കാനൊക്കെ ആരംഭിച്ചിരുന്നു. ഒരു ക്രേഫിഷിന്റെ അടുത്തെത്തിയതും ആ ക്രേഫിഷ് ഹാവോമിങ്ങിന്റെ കയ്യിൽ കടിച്ചു. കിങ് ടിയാനോട് ആ ക്രേഫിഷിനെ എടുത്തു മാറ്റാൻ ഹാവോമിങ് പറഞ്ഞെങ്കിലും ജീവനുള്ള ക്രേഫിഷിനെ പിടിക്കാൻ അവൾ വല്ലാതെ ഭയന്നിരുന്നു. പല രീതിയിലും ദൂരെ നിന്ന് ക്രേഫിഷിനെ ഒഴിപ്പിക്കാൻ അവൾ ശ്രമിച്ചു. പക്ഷേ ഒന്നും നടക്കുന്നുണ്ടായിരുന്നില്ല. ഏറ്റവും ഒടുവിൽ അവളുണ്ടായിരുന്ന ഉപ്പുവെള്ളത്തിലേക്ക് ഹാവോമിങ്ങിന്റെ കൈ പിടിച്ചു മുക്കി. ഒരു തരത്തിൽ ക്രേഫിഷിനെ ഹാവോമിങ്ങിന്റെ കയ്യിൽ നിന്നും അവൾ വെടിവെപ്പിച്ചു മാറ്റി. പക്ഷേ എങ്കിലും അപ്പോഴേക്കും ക്രേഫിഷ് കടിച്ച ഭാഗം മുളച്ചു വന്നിരുന്നു. ഇതേ സമയം കിങ് ടിയാന്റെ സ്റ്റെപ്പ് മദറും മകളായ ഷിൻഷിനും കിങ് ടിയാന്റെ അച്ഛൻ മിസ്റ്റർ റുവാന്റെ അടുത്ത ആശുപത്രിയിലായിരുന്നു. ഡോക്ടറുമായി അവർ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു. മിസ്റ്റർ റുവാൻ ഇനി എഴുന്നേൽക്കാത്ത തരത്തിൽ എന്നും കിടപ്പിലായി തന്നെ പോകണം എന്നായിരുന്നു അവർക്ക് വേണ്ടിയിരുന്നത്. പക്ഷേ മിസ്റ്റർ റുവാന്റെ കെയർടേക്കർ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പിന്നാലെ അയാൾ തന്നെ കിങ് ടിയാനെ ഫോൺ ചെയ്ത് കാര്യങ്ങൾ അറിയിച്ചു. പണത്തിനു വേണ്ടി സ്റ്റെപ്പ് മദറും മകളും ചേർന്ന് എന്തും ചെയ്യും എന്ന് കിങ് ടിയാൻ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ അല്പം ഭയന്നു നിന്നു. എന്തെങ്കിലും ചെയ്യണം എന്നവൾക്കുണ്ടായിരുന്നു. കൃത്യം ഈ സമയം ഹാവോമിങ്ങിന്റെ അസിസ്റ്റന്റ് വന്ന് കിങ് ടിയാനെ ഹാവോമിങ്ങിനെ കുളിപ്പിക്കാനായി വിളിച്ചു. പക്ഷേ ആ ഒരു അവസ്ഥയിൽ തനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞൊഴിയാൻ അവൾ നോക്കി. പക്ഷേ എഗ്രിമെന്റിനെ പറ്റിയും ഫൈനിനെ പറ്റിയും ഓർമ്മിപ്പിക്കപ്പെട്ടതോടെ ഹാവോമിങ്ങിനെ കുളിപ്പിക്കാൻ തയ്യാറായി അവൾ മുറിയിലേക്ക് ചെന്നു. മനസ്സില്ലാ മനസ്സോടെ അവൾ ഹാവോമിങ്ങിനെ കുളിപ്പിക്കാൻ ആരംഭിച്ചു. ഇതിനിടയിൽ ഹാവോമിങ് ഒരു വസ്തു എടുത്ത് കൊടുക്കാൻ പറഞ്ഞതും കിങ് ടിയാൻ അതിനെ ശ്രമിച്ചു. പെട്ടെന്ന് കാല് തന്നെ അവൾ ഹാവോമിങ്ങിന്റെ ദേഹത്തേക്ക് വീണു. ഇരുവർക്കും പെട്ടെന്ന് പരുങ്ങൾ ഉണ്ടാക്കുന്ന സിറ്റുവേഷൻ ആയിരുന്നു അത്. വേഗത്തിൽ അവൾ അവിടെ നിന്ന് മാറി. അന്ന് രാത്രിയിൽ കിങ് ടിയാൻ
ടിയാൻ ഓരോന്ന് ചിന്തിച്ചിരുന്നു. യാഥാർത്ഥ്യത്തിൽ ഷിൻഷിനും കിങ് ടിയാനും ടെൻസായിരുന്നു. ജനിച്ചപ്പോൾ തൊട്ട് കിങ് ടിയാൻ അവളുടെ അമ്മയെ കണ്ടിട്ടേയില്ല. അവൾ ഒരുപാട് വളർന്നതിനു ശേഷം ഒരു ദിവസം അവളുടെ അച്ഛൻ ഓഫീസ് മുറിയിലേക്ക് വിളിച്ച് അവളുടെ അമ്മയെയും ഷിൻഷിനെയും പരിചയപ്പെടുത്തുകയായിരുന്നു. അന്നായിരുന്നു അവർ വീണ്ടും അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. അതിൽ പിന്നെ അമ്മ അവർ കേറി ഇഷ്ടപ്പെട്ട് ഷിൻഷിനിന് നല്ലതൊക്കെ ചെയ്തു കൊടുക്കാനും കിങ് ടിയാനെ തടയാനും ആരംഭിച്ചു. യാഥാർത്ഥ്യത്തിൽ ഹാവോമിങ്ങുമായുള്ള വിവാഹം നടക്കേണ്ടിയിരുന്നത് ഷിൻഷിനുമായിട്ടായിരുന്നു. പക്ഷെ മനഃപൂർവ്വം അവളുടെ അമ്മ ഷിൻഷിനെ മാറ്റി കിങ് ടിയാനെ അവിടെ നിർത്തുകയായിരുന്നു. ഇരുവരും ട്വിൻസ് ആയിരുന്നതുകൊണ്ട് ഹാവോമിങ്ങോ കുടുംബമോ അതറിഞ്ഞതുമില്ല. അവളങ്ങനെ ചിന്തിച്ചിരിക്കെ അങ്ങോട്ടേക്ക് ഹാവോമിങ് കയറി വന്നു. കയ്യിലൊരു ബുക്കുമായിട്ടായിരുന്നു അവന്റെ വരവ്. ബിസിനസ് ക്ലയന്റ് ഇൻഫർമേഷൻ അടങ്ങിയ ആ ബുക്ക് കിങ് ടിയാനെ കൈമാറിയ ഹാവോമിങ് അതിലെ ഓരോ ക്ലയന്റിനെ പറ്റിയും പഠിച്ചു വെക്കാൻ അവൾക്ക് നിർദ്ദേശം കൊടുത്തു. അടുത്ത ദിവസം ഒരു പാർട്ടി ഉണ്ടെന്നും അവിടെ പോകുമ്പോൾ ഉപയോഗപ്പെടും എന്നും അവൻ പ്രത്യേകം എടുത്തു പറഞ്ഞു. ഹാവോമിങ് പോയതും കിങ് ടിയാൻ ആ പുസ്തകം തുറന്നു വായിച്ച് ഓരോ ക്ലയന്റിന്റെ പേരും മറ്റു കാര്യങ്ങളും മനഃപ്പാടമാക്കാൻ ശ്രമിച്ചു. പക്ഷെ കുറച്ചു കഴിഞ്ഞതും മടുപ്പുളവായ അവൾ അവിടെ കിടന്നുറങ്ങിപ്പോയി. പിറ്റേന്ന് പകലിൽ മൂന്ന് മേക്കപ്പ് ആർട്ടിസ്റ്റിനാലായിരുന്നു അവൾ എഴുന്നേൽക്കപ്പെട്ടത്. പാർട്ടിക്ക് പോവാൻ അവളെ അണിയിച്ചൊരുക്കാൻ ഹാവോമിങ് ഏർപ്പാടാക്കിയതായിരുന്നു അവരെ. അധികം വൈകാതെ കിങ് ടിയാൻ പാർട്ടിക്കായി തയ്യാറായി വന്നു. തന്റെ അസിസ്റ്റന്റിന്റെ അടുക്കൽ നിന്ന് അവൾ വളരെ സുന്ദരിയായിട്ടുണ്ടെന്നും നിങ്ങളെ ഒന്നിച്ചു കണ്ടാൽ നല്ല ചേർച്ചയുണ്ട് എന്നും കോംപ്ലിമെന്റ് ഹാവോമിങ് ഏറ്റുവാങ്ങി. ഹാവോമിങ്ങിന് സന്തോഷവും തോന്നി. വൈകാതെ അവരൊന്നിച്ച് പാർട്ടിക്കെത്തി. പല ക്ലയന്റ്സിനെയും ചെയർമാനെയും ഒക്കെ ഹാവോമിങ്ങിനൊപ്പം നിന്ന് കിങ് ടിയാനും മീറ്റ് ചെയ്യണമായിരുന്നു. അതേ പാർട്ടിയിൽ ഹാവോമിങ്ങിന്റെ സഹോദരം ഹോഷ്വാനും കിങ് ടിയാന്റെ സഹോദരി ഷിൻഷിനും ഉണ്ടായിരുന്നു. അവരിരുവരും അവരവരുടെ സിബ്ലിംഗ്സിനടുത്തെത്തി അവരുടെ ലൈഫ് സ്റ്റൈലിനെയും ഫാഷനെയും ഒക്കെ കളിയാക്കി സംസാരിക്കാൻ ആരംഭിച്ചു. അതല്പം ശല്യമായി തോന്നിയതോടെ ഹാവോമിങ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോരാൻ ആരംഭിച്ചു. ഈ സമയം ഹോഷാൻ അവിടെ ഇരുന്നൊരു ചെയർ ഹാവോമിങ്ങിനെ നേരെ തള്ളി. പക്ഷേ അത് കണ്ടിരുന്ന കിങ് ടിയാൻ ഹാവോമിങ്ങിനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു. ആ ശ്രമത്തിനിടയിൽ അവളുടെ ചെരുപ്പിന്റെ കീഴിൽ ഒടിഞ്ഞു പോവുകയും ചെയ്തു. അവൾ വീഴാതെ ഹാവോമിങ് അവളെ ചുറ്റിപ്പിടിച്ചു. അത് കണ്ടതോടെ ഹോഷാനും ഷിൻഷിനും വീണ്ടും അവരെ കളിയാക്കിയതോടെ ഹാവോമിങ് കിങ് ടിയാനെ എടുത്തുയർത്തി ആളുകൾക്കിടയിലൂടെ നടന്നു പോന്നു. വീട്ടിലേക്ക് തിരികെയെത്തിയ ഇരുവരും ഭക്ഷണം കഴിക്കാനിരുന്നു. അന്നത്തെ സംഭവങ്ങൾ കിങ് ടിയാനോട് ഹാവോമിങ്ങിന് സ്നേഹം തോന്നാൻ കാരണമായി മാറിയിരുന്നു. എപ്പോഴും ദേഷ്യപ്പെട്ടും അവളെ ചൂഷണം ചെയ്തും ഒക്കെ പെരുമാറിയിരുന്നതിന്റെ സ്വഭാവത്തിൽ നിന്നും അവളോട് നല്ല രീതിയിൽ ഹാവോമിങ് അന്നുമുതൽ പെരുമാറാൻ ആരംഭിച്ചു. ഹാവോമിങ്ങിന്റെ ആ പെരുമാറ്റം കിങ് ടിയാന് ഏറെ ആശ്വാസം നൽകിയിരുന്നു. തന്റെ അച്ഛനെ രക്ഷപ്പെടുത്തണം എന്ന് ചിന്തിച്ചിരുന്ന കിങ് ടിയാൻ ഹാവോമിങ്ങിന്റെ അസിസ്റ്റന്റ് സോങ്ങിനൊപ്പം ആ ആശുപത്രിയിലേക്ക് എത്തി. അവിടെ എത്തിയപ്പോഴായിരുന്നു പ്രധാനപ്പെട്ട ഒരു കാര്യം അവർ മനസ്സിലാക്കിയത്. അച്ഛനുള്ള ഓക്സിജൻ സപ്ലൈ പോലും മനഃപൂർവ്വം മാറിക്കോ ചേർന്ന് കട്ടാക്കി വെച്ചിരിക്കുകയായിരുന്നു. അച്ഛനെ രക്ഷപ്പെടുത്താൻ അവരൊന്നിച്ച് അച്ഛനെ അവിടെ നിന്നും മറ്റൊരിടത്തേക്ക് മാറ്റി. ആരെയും അതിനെപ്പറ്റി അറിയിച്ചതുമില്ല. എല്ലാത്തിനും സഹായമായി സോങ് അവളുടെ കൂടെ നിന്നു. ഒക്കെ ഭംഗിയായി പൂർത്തിയായതും അവൾ സോങ്ങിനെടുക്കൽ ചെയ്തു തന്ന ഉപകാരത്തിനൊക്കെ നന്ദി പറഞ്ഞു. പക്ഷെ ഉടൻ സോങ് പറഞ്ഞു, ഞാനാ ശരിക്കും നന്ദി പറയണ്ടേ? ആക്സിഡന്റ് പറ്റി എന്റെ ബോസിന്റെ കാഴ്ച നഷ്ടപ്പെട്ടിട്ട് പിന്നീട് അദ്ദേഹം ചിരിച്ചു കണ്ടത് നിങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വന്നപ്പോഴാ. ആക്സിഡന്റോ എന്ന മട്ടിൽ കിങ് ടിയാൻ ചോദിച്ചപ്പോൾ സോങ് പണ്ടു നടന്ന കാര്യങ്ങൾ പറഞ്ഞു. മനഃപൂർവ്വം ആരോ അപായപ്പെടുത്താൻ ശ്രമിച്ച പോലെ ഹാവോമിങ്ങിനെ ആക്സിഡന്റിൽ പെടുത്തുകയായിരുന്നു. ആ ആക്സിഡന്റിലായിരുന്നു ഹാവോമിങ്ങിന്റെ കാഴ്ച നഷ്ടപ്പെട്ടതും. അടുത്ത ദിവസം ഹോഷ്വാൻ ഹാവോമിങ്ങിനെ കാണാനായി ചെന്നു. കമ്പനിയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഗോൾഡ് പാസ് കാർഡ് തനിക്ക് തരണം എന്നാവശ്യപ്പെട്ടായിരുന്നു അത്. പക്ഷേ ഹോഷ്വാൻ ഇപ്പോഴും അതിനുള്ള യോഗ്യത നേടിയിട്ടില്ല എന്നായിരുന്നു ഹാവോമിങ്ങിന്റെ അഭിപ്രായം. അത് ഹോഷ്വാനെ വല്ലാതെ രോഷം കൊള്ളിച്ചു. അതോടെ തന്റെ സഹോദരന്റെ അന്ധതയെ കളിയാക്കി അപമാനിച്ചൊക്കെ ഹോഷ്വാൻ സംസാരിക്കാൻ ആരംഭിച്ചു. ഇതൊക്കെ കിങ് ടിയാൻ കേൾക്കുന്നുണ്ടായിരുന്നു. കിങ് ടിയാൻ ബുദ്ധിപരമായി അവിടുത്തെ ലൈറ്റ് അങ്ങോട്ടേക്ക് ഓഫ് ചെയ്തു. അന്ധത എങ്ങനെയായിരിക്കും എന്നത് ഹോഷ്വാനെ അറിയിക്കുക എന്നതായിരുന്നു അവളുടെ ഉദ്ദേശം. ഇരുട്ട് ഹോഷ്വാനെ അല്പം അസ്വസ്ഥനാക്കി. പിന്നാലെ ഹോഷ്വാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. അന്ന് രാത്രിയിൽ ഹാവോമിങ് കിങ് ടിയാനോട് സംസാരിക്കാൻ ശ്രമിച്ചു. പക്ഷേ സോഫയിലിരുന്ന് സംസാരം കേട്ടുകൊണ്ടിരിക്കെ അവൾ ഉറങ്ങിപ്പോയിരുന്നു. ഒരനക്കവും ഇല്ലാതായതോടെ ഹാവോമിങ് എഴുന്നേറ്റ് സോഫയ്ക്കടുത്തേക്ക് ചെന്നു. അവൾ ഉറങ്ങുകയാണെന്ന് ഉറപ്പിച്ചു. ഏറെ അഡോറബിൾ ആയിട്ടായിരുന്നു അവനത് അനുഭവപ്പെട്ടത്. കിങ് ടിയാനെ പൊക്കിയെടുത്ത് ഹാവോമിങ് തന്റെ ബെഡിൽ കിടത്തി. ഇതേ സമയം ഉറക്കത്തിൽ സ്വപ്നം കാണുകയായിരുന്ന കിങ് ടിയാൻ അച്ഛന്റെ പേര് പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞ ശേഷം ഹാവോമിങ്ങിന്റെ കയ്യിൽ പിടിച്ചു. വലിച്ച് തന്നോട് ചേർക്കുകയും ചെയ്തു. അത് ആക്സിഡന്റലായി ഹാവോമിങ്ങും കിങ് ടിയാനും തമ്മിലുള്ള ഒരു ചുംബനം സൃഷ്ടിച്ചു. പിറ്റേന്ന് പകലിൽ കിങ് ടിയാൻ ഉറക്കമുണരുമ്പോൾ തന്നെ ഹാവോമിങ്ങിന്റെ ബെഡിൽ കണ്ട് അവളാകെ പാനിക്ഡായി. നോക്കുമ്പോൾ ഹാവോമിങ് അടുത്തുള്ള സോഫയിലിരുന്ന് ഉറങ്ങുന്നു. ഹാവോമിങ്ങിനെ വിളിച്ചുണർത്തിയ അവൾ എന്താ സംഭവിച്ച്, നമുക്കിടയിൽ രാത്രി വല്ലതും ഉണ്ടായോ എന്നൊക്കെ വളരെ അങ്കലാപ്പോടെ ചോദിച്ചു. ചിരിച്ചുകൊണ്ട് ഹാവോമിങ് ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്ന് അവളോട് പറഞ്ഞു. കുറച്ചു കഴിഞ്ഞതും ഡോർബെൽ മുഴങ്ങി. മുമ്പിലേക്ക് ചെന്ന കിങ് ടിയാൻ
ഞാൻ വാതിൽ തുറന്നു. അവിടെ അവളുടെ അമ്മയും സഹോദരിയും നിൽക്കുന്നുണ്ടായിരുന്നു. മോളെ, നീ വീട്ടിലേക്കൊന്നും വന്നില്ലല്ലോ, അതുകൊണ്ട് നിന്നെ ഒന്ന് കാണാൻ വന്നതാ എന്ന് അവളുടെ അമ്മ അഭിനയത്തോടെ പറഞ്ഞു. പക്ഷേ അതൊന്നും യഥാർത്ഥ സ്നേഹമല്ല എന്ന് കിങ് ടിയാന് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. വീടിനകത്തേക്ക് കയറി അവർ കിങ് ടിയാനുമായി സംസാരിക്കാൻ ആരംഭിച്ചു. ഇതിനിടയിൽ ക്രീഡിയായ ആ അമ്മ കിങ് ടിയാനെ സംസാരിക്കാനെന്ന ഭാവന അവിടെ പിടിച്ചിരുത്തി. ഷിൻഷിൻ ഈ അവസരം മുതലെടുത്ത് രഹസ്യമായി അവരുടെ മുറികളിലേക്ക് കയറി. പിന്നാലെ കമ്പനിയുടെ ആവശ്യത്തിനായി വെച്ചിരുന്ന പുതിയ ജ്വല്ലറി ഡിസൈൻസ് അവർ അവിടെ നിന്ന് മോഷ്ടിച്ചു. അതെല്ലാം തന്നെ കിങ് ടിയാൻ അന്വേഷിച്ച് കണ്ടെത്തി തയ്യാറാക്കി വെച്ചിരുന്നതായിരുന്നു. അധികം വൈകാതെ അമ്മയും ഷിൻഷിനും അവിടെ നിന്ന് പോവുകയും ചെയ്തു. അവർ എന്തിനായിരിക്കും വന്നത് എന്ന കൺഫ്യൂഷൻ കിങ് ടിയാന് ശരിക്കുമുണ്ടായിരുന്നു. അവൾ അതിനെപ്പറ്റി ചിന്തിച്ചിരിക്കെ പെട്ടെന്ന് അത് കണ്ടു. റുവാൻ എന്ന അവരുടെ കമ്പനി പുതിയ പ്രൊഡക്റ്റുകൾ ലോഞ്ച് ചെയ്യുന്നു. കൃത്യമായി പറഞ്ഞാൽ പുതിയ ജ്വല്ലറി പ്രൊഡക്റ്റുകൾ. അത് അവതരിപ്പിക്കുന്നത് ഷിൻഷിനും അമ്മയുമാണ്. കിങ് ടിയാൻ തയ്യാറാക്കി വെച്ചിരുന്ന ഡിസൈനിലുള്ള പ്രൊഡക്റ്റുകളായിരുന്നു അത്. കൃത്യമായി പറഞ്ഞാൽ അവർ മോഷ്ടിച്ചെടുത്ത് അതേ ഡാറ്റ വെച്ചുണ്ടാക്കിയ പ്രൊഡക്റ്റുകൾ. സംശയം ഉറപ്പിക്കാൻ അവൾ തന്റെ സീക്രട്ട് ബോക്സ് എടുത്തു നോക്കി. അത് എംപ്റ്റി ആയിരുന്നു. ഷിൻഷിനും അമ്മയും കൂടി അത് മോഷ്ടിച്ചതാണ് എന്നവൾക്ക് വ്യക്തമായി. അത് തിരിച്ചറിഞ്ഞതും അവൾ ദേഷ്യത്തിൽ ജ്വല്ലറി ഇൻട്രൊഡക്ഷൻ നടക്കുന്ന പ്രസ് കോൺഫറൻസ് നടക്കുന്ന ആ മീറ്റിംഗിലേക്ക് ചെന്നു. പക്ഷെ അവൾ അവിടെ എത്തുന്നതിന് മുമ്പേ ഹാവോമിംഗ് ആ മീറ്റിംഗിൽ ഉണ്ടായിരുന്നു. കിങ് ടിയാന്റെ ഡിസൈൻസിനെ പറ്റി അറിയാവുന്നതുകൊണ്ട് തന്നെ ഷിൻഷിനിന്റെ അവതരണത്തിൽ ഹാവോമിങ്ങിന് സംശയങ്ങൾ തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെ ചോദ്യോത്തര വേള വന്നപ്പോൾ അവതരിപ്പിക്കപ്പെട്ട ജ്വല്ലറിയുടെ ഓരോ കാര്യങ്ങളെപ്പറ്റിയും ഹാവോമിംഗ് ഷിൻഷിനു നേരെ ചോദ്യമുയർത്തി. ഹാവോമിങ്ങിന്റെ ചോദ്യങ്ങൾക്ക് അവളുടെ ജ്വല്ലറി ഡിസൈൻ അല്ലാത്തതുകൊണ്ട് തന്നെ ഷിൻഷിനിന് വ്യക്തമായ മറുപടി ഉണ്ടായിരുന്നില്ല. പ്രസിന്റെ മുമ്പിൽ വെച്ച് തന്നെ അവൾ അത് കോപ്പിയടിച്ചതാണ് എന്ന തരത്തിൽ തെളിയിക്കപ്പെടുകയായിരുന്നു. അതോടെ ഓഡിയൻസ് എല്ലാവരും ഷിൻഷിന് നേരെ ഒച്ചയുണ്ടാക്കാൻ ആരംഭിച്ചു. ഇതൊക്കെ കണ്ട് കിങ് ടിയാൻ സന്തോഷിച്ചിരുന്നു. അവിടെ നിന്നിറങ്ങി പുറത്തേക്ക് നടന്ന ഹാവോമിംഗ് കിങ് ടിയാന്റെ കയ്യിൽ പിടിച്ച് അവളെയും കൂട്ടി അവിടെ നിന്ന് പോയി. അന്ന് അവിടെ നിന്ന് പോയ ഹാവോമിംഗ് ക്ലയന്റിന്റെ ഒപ്പം അതിന്റെ സ്മരണയ്ക്ക് എന്ന വണ്ണം ധാരാളമായി സംസാരിക്കുകയും മദ്യപിക്കുകയും ചെയ്തു. ഓവറായി ഹാവോമിംഗ് മദ്യപിച്ചതിനാൽ വല്ലാതെ അവശതയിലായിരുന്നു. കിങ് ടിയാൻ അവനെ വീട്ടിലേക്ക് എത്തിച്ചു. സോഫയിൽ കിടത്തി ഉറങ്ങാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. പിന്നാലെ അവൾ കുളിക്കുവാൻ പോയി. പക്ഷേ കിങ് ടിയാൻ കുളിയുടെ പാതിവഴിയിൽ നിൽക്കുമ്പോൾ ഹാവോമിംഗ് വെള്ളത്തിനായി അവളെ വിളിച്ചു. ഹാവോമിംഗ് അന്ധനാണല്ലോ, ഒന്നും കാണുകയുമില്ല. അതുകൊണ്ട് കുഴപ്പമില്ലെന്ന് കരുതി ഒരു ബാത്തവൽ ചുറ്റി അവൾ അങ്ങോട്ടേക്ക് വെള്ളവുമായി വന്നു. പക്ഷേ ഹാവോമിങ്ങിന് വളരെ ചെറുതായ രീതിയിൽ കാഴ്ചശക്തി ഉണ്ടായിരുന്നു. ബ്ലറായി കിങ് ടിയാനെ അവന് കാണാനായി സാധിച്ചു. താൻ സ്വപ്നം വല്ലതും കാണുകയാണോ എന്ന് കരുതി അവനവൾ കരികിലേക്ക് ചെന്നു. അതവർക്കിടയിൽ വീണ്ടും പരുങ്ങലുളവാക്കുന്ന ഒരു സാഹചര്യം കൂടി സൃഷ്ടിക്കുകയായിരുന്നു. ഇതേ സമയം കമ്പനിക്കായി ഹാവോമിംഗ് പുതിയ ഡീൽ ഉറപ്പിച്ച വിവരം ചെയർമാൻ അടുക്കൽ സെക്രട്ടറി അറിയിച്ചു. അതേ ക്ലയന്റുമായി ഹോസ്വാനും ഡീലിന് ശ്രമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞതും ഹാവോമിങ്ങിന്റെ അത്രയൊന്നും ഹോസ്വാന് കഴിവില്ല എന്നായിരുന്നു ചെയർമാൻ കൂടിയായ അച്ഛന്റെ മറുപടി. അതും മറന്നു നിന്ന് കേട്ട ഹോസ്വാന് വല്ലാതെ ദേഷ്യം വന്നു. വൈകാതെ ഹോസ്വാനും ഷിൻഷിനും പരസ്പരം കണ്ടു. അവരൊന്നിച്ച് ഹോട്ടലിൽ സമയം ചെലവിടുകയായിരുന്നു. ഒപ്പം തങ്ങൾക്കിപ്പോൾ നടക്കുന്ന സംഭവങ്ങളെപ്പറ്റിയും അവരവരുടെ സിബിലിംഗ്സിനെതിരെയായി ഓരോന്ന് പ്രവർത്തിക്കാൻ അവർ പ്ലാൻ ചെയ്യാനും ആരംഭിച്ചു. ട്വിൻസ് ആയതുകൊണ്ട് തന്നെ കിങ് ടിയാന്റെ രൂപത്തിലേക്ക് വേഷം മാറി ഷിൻഷിൻ ഹാവോമിങ്ങിന് അടുത്തു ചെല്ലാനും ഹാവോമിങ്ങിന്റെ ബിസിനസ് ഡീലുകളൊക്കെ മനസ്സിലാക്കുകയും മോഷ്ടിക്കുകയും ചെയ്ത് അത് ഹോസ്വാൻ അടുക്കൽ എത്തിക്കുകയും ചെയ്യാം എന്ന തരത്തിലായിരുന്നു പദ്ധതി. അടുത്ത ദിവസം ക്ലയന്റുമായുള്ള ഡീൽ സൈൻ ചെയ്യാൻ ഹാവോമിംഗ് സഹായിക്കൊപ്പം അവരുടെ ഓഫീസിലേക്ക് എത്തി. പക്ഷെ അവിടെ നിന്നും അവരറിഞ്ഞത് കഴിഞ്ഞ ദിവസം കിങ് ടിയാൻ ഇങ്ങോട്ട് വന്നിരുന്നുവെന്നും താങ്കൾ പറഞ്ഞെന്ന് പറഞ്ഞ് സൈനിങ് സെറമണി ക്യാൻസൽ ചെയ്യാൻ പറയുകയും റെൻ ഗ്രൂപ്പിന് വേണ്ടി ഹോസ്വാൻ ആ കരാറിലേർപ്പെടും എന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്തു എന്നായിരുന്നു. അത് കേട്ടതും ഹാവോമിംഗ് വല്ലാതെ വറീഡായി. വീട്ടിലേക്ക് തിരിച്ചെത്തിയ അവൻ വല്ലാതെ കൺഫ്യൂഷനിലായിരുന്നു. ഡീൽ നഷ്ടപ്പെടുകയും ഹോസ്വാനുമായി ഒന്നിച്ച് കിങ് ടിയാൻ തന്നെ ചതിക്കുകയും ചെയ്തു എന്ന് ചിന്തിച്ച ഹാവോമിംഗ് കിങ് ടിയാനടുക്കൽ വലിയ രീതിയിൽ ദേഷ്യപ്പെട്ടു. പക്ഷേ കിങ് ടിയാനാണെങ്കിൽ ഈ പറഞ്ഞ സംഭവങ്ങളെപ്പറ്റിയൊന്നും ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. കാരണം കിങ് ടിയാൻ ഒരിക്കൽ പോലും ക്ലയന്റിന്റെ കമ്പനിയിൽ പോവുകയോ അത്തരത്തിൽ കാര്യങ്ങൾ പറയുകയോ ചെയ്തിരുന്നില്ല. കിങ് ടിയാൻ അതൊക്കെ ആവർത്തിച്ച് പറഞ്ഞിട്ടും ഹാവോമിംഗ് അതൊന്നും വിശ്വസിച്ചില്ല. ഈ സമയത്ത് കിങ് ടിയാന്റെ ഫോണിലേക്ക് അമ്മ ഫോൺ ചെയ്യുകയും നമ്മുടെ പദ്ധതിയൊക്കെ നടന്നു എന്ന മട്ടിൽ അവളോട് സംസാരിക്കുകയും ചെയ്തു. പിന്നാലെ അവർ ഫോൺ കട്ട് ചെയ്തു. ഫോൺ ലൗഡ് സ്പീക്കറിലായതുകൊണ്ട് തന്നെ അത് കേട്ടതും ഹാവോമിങ്ങിന്റെ സംശയം വർദ്ധിച്ചു. കിങ് ടിയാനോട് കൂടുതൽ ദേഷ്യപ്പെട്ടപ്പോൾ കിങ് ടിയാനും രോഷം പ്രകടിപ്പിച്ച് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. രാത്രിയിൽ എന്തായിരിക്കും നടന്നിരിക്കുക എന്ന് കിങ് ടിയാൻ ഏറെ ചിന്തിച്ചു. ഒടുവിൽ ഷിൻഷിനെ അവൾക്ക് സംശയം തോന്നി. ഇതേ സമയം ഹാവോമിങ്ങും കൺഫ്യൂഷനിലായിരുന്നു. കിങ് ടിയാൻ പറഞ്ഞത് സത്യമാണെങ്കിൽ അവൾ വീട്ടിൽ നിന്ന് പുറത്തു പോയിരിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് CCTV പരിശോധിക്കാനും കിങ് ടിയാൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നോ പുറത്തു പോയിരുന്നോ എന്നതിനെപ്പറ്റി കൃത്യമായ റിപ്പോർട്ട് നൽകാനും അസിസ്റ്റന്റ് സോങ്ങിനെ വിളിച്ച് ഹാവോമിംഗ് പറഞ്ഞു. CCTV പരിശോധിച്ച ശേഷം സോങ് തിരികെ വിളിച്ച് കിങ് ടിയാൻ
ഞാൻ മുഴുവൻ സമയം വീട്ടിലുണ്ടായിരുന്നു എന്നും അവൾ എവിടെയും പോയിരുന്നില്ല എന്ന് ഹാവോമിങ്ങിനെ അറിയിച്ചു. വൈകാതെ തനിക്ക് തെറ്റുപറ്റിയെന്ന് ഹാവോമിങ് തിരിച്ചറിയുകയായിരുന്നു. അതോടുകൂടി ഹാവോമിങ് ക്വിങ്ടിയാനടുത്തെത്തുകയും ക്വിങ്ടിയാനോട് ക്ഷമ ചോദിക്കുകയും ചെയ്തു. പിന്നാലെ ഇരുവരും ഇരുന്ന് നടന്നിരിക്കാവുന്ന സംഗതികൾ ചർച്ച ചെയ്തു. ഷിൻഷിനും ഹോഷ്വാനും ഒന്നിച്ചായിരിക്കുമെന്നും അവരായിരിക്കും ഇതിന് പിന്നിലെന്നും ഇരുവരും ഊഹത്തിലെത്തിച്ചേർന്നു. അടുത്ത ദിവസം അവരുടെ പദ്ധതി പ്രകാരം ഹോഷ്വാൻ മോഷ്ടിക്കപ്പെട്ട ഡീലും ജുവലറി ഡിസൈനും ഒക്കെയായി ക്ലയന്റിനോട് ബിസിനസ് ഡീൽ സൈൻ ചെയ്യാനായി അവരുടെ ഓഫീസിലേക്ക് എത്തുകയായിരുന്നു. പക്ഷെ കോൺട്രാക്ട് സൈൻ ചെയ്യാൻ പോകുന്നതിന്റെ തൊട്ടുമുമ്പ് അങ്ങോട്ടേക്ക് ഹാവോമിങ് കയറി വന്നു. ക്വിങ്ടിയാനും ഒപ്പമുണ്ടായിരുന്നു. ക്ലയന്റിനോട് സംസാരിച്ച ക്വിങ്ടിയാൻ അവർ കൊണ്ടുവന്നിരുന്ന പുതിയ കുറച്ച് മോഡലുകൾ ക്ലയന്റിനെ കാണിച്ചു. പുതിയ മോഡലിൽ ക്ലയന്റ് ഏറെ ആകർഷ്ടനായിരുന്നു. അതോടെ ഹോഷ്വാനുമായുള്ള ഡീലിൽ നിന്ന് പിന്മാറിയ ക്ലയൻ ഹാവോമിങ്ങുമായി പുതിയൊരു ഡീൽ ഉറപ്പിച്ചു. ഹോഷ്വാൻ അന്ന് ഏറെ ദേഷ്യത്തിലായിരുന്നു. ഹോഷ്വാൻ നേരെ ഷിൻഷിനെ കാണാൻ പോയി. അവരൊന്നിച്ച് പലതും പ്ലാൻ ചെയ്യുകയും സമയം ചെലവിടുകയും ചെയ്തു. അന്ന് രാത്രിയിൽ ക്വിങ്ടിയാൻ ഒരു ഫോൺ കോൾ വന്നു. അച്ഛനെ ചികിത്സിക്കുന്ന ആശുപത്രിയിൽ നിന്ന് ഡോക്ടറായിരുന്നു അത്. ഇന്ന് ആരൊക്കെയോ വന്ന് അച്ഛനെ ആശുപത്രിയിൽ നിന്ന് മറ്റെങ്ങോട്ടോ മാറ്റി. അതാരാണെന്ന് തനിക്കറിയില്ല എന്ന് ഞെട്ടിക്കുന്ന വിവരം ഡോക്ടർ ക്വിങ്ടിയാനോട് പങ്കുവച്ചു. ഏറെ ടെൻഷനിൽ വീട്ടിൽ നിന്നും പുറപ്പെട്ട ക്വിങ്ടിയാൻ അച്ഛനെ അഡ്മിറ്റ് ചെയ്തിരുന്ന ആശുപത്രിയിലേക്ക് എത്തി. പക്ഷെ അവൾ അവിടെ എത്തുമ്പോൾ ആ മുറിയിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അച്ഛൻ എങ്ങോട്ടേക്കോ മാറ്റപ്പെട്ടിരുന്നു. അവളേറെ ഭീതിയോടെ ഏറെ ടെൻഷനോടെ നിന്നു. ആ ദൃശ്യത്തോടെ ആദ്യ ഭാഗം അവസാനിക്കുകയാണ്. രസകരമായ സീരീസിന്റെ രണ്ടാമത്തേതും അവസാനത്തേതുമായ ഭാഗം കാണുവാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.